നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, മുൻ പ്രതിരോധമന്ത്രി യോവ് ഗാലന്റ്, മറ്റൊരു ഹമാസ് നേതാവ് എന്നിവർക്കെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. ഈ വിഷയത്തിൽ ഹമാസ് പ്രതികരിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതിനെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് ഹമാസ്. നെതന്യാഹുവിന് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച കോടതി നടപടി നീതിയിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ് എന്നാണ് ഹമാസിന്റെ വിശേഷണം. ജൂലൈയിൽ ഇസ്രായേൽ കൊലപ്പെടുത്തിയെന്ന് കരുതുന്ന ഹമാസിന്റെ ഗസാം ബ്രിഗേഡ്സ് നേതാവ് മുഹമ്മദ് ദൈഫിനെതിരെയും കോടതി വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ ഈ നടപടിയെ ഹമാസ് വിമർശിക്കുകയാണ് ഉണ്ടായത്. ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം ബാസിം നെയിം പ്രസ്താവനയിലൂടെ അറിയിച്ചത് ഇപ്രകാരമാണ്: ഇരകളായവർക്ക് നീതി കിട്ടുന്നതിലേക്കുള്ള വഴി തുറക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ലോകമെമ്പാടുമുള്ള എല്ലാ രാജ്യങ്ങളും ഇതിനെ പിന്തുണയ്ക്കുന്നില്ലെങ്കിൽ കോടതി നടപടി വെറും പ്രതീകാത്മകം മാത്രമായി തീരുമെന്നും ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം ബാസിം നെയിം പറഞ്ഞു. ഐസിസിയുടെ തീരുമാനം അന്യായമാണെന്ന് മുൻ ഇസ്രായേലി നീതിന്യായ മന്ത്രി യോസി ബെയ്ലിൻ പറഞ്ഞു. തന്റെ പ്രധാനമന്ത്രി ഐസിസിയിൽ കുറ്റാരോപിതനായത് വളരെ ദുഃഖകരമായ കാര്യമാണ്. ചരിത്രത്തിൽ ഇത്തരമൊരു നിലയിലെത്തുമെന്ന് കരുതിയിരുന്നില്ല. ഒക്ടോബർ 7 നരകത്തിന്റെ കവാടങ്ങൾ തുറന്നതും ഇസ്രായേലികളെ കൂട്ടക്കൊല ചെയ്തതും ഹമാസ് ആണ് എന്നും യോസി ബെയ്ലിൻ ഓർമ്മിപ്പിച്ചു. ജൂലൈയിൽ ഇസ്രായേൽ സൈന്യം ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസിന്റെ മുഹമ്മദ് ദൈഫ് കൊല്ലപ്പെട്ടിരുന്നു. മരിച്ച ഒരാൾക്ക് നേരെ ഐസിസി കുറ്റം ചുമത്തിയത് എന്തിനാണെന്ന് അറിയില്ലെന്നും ബെയ്ലിൻ പറഞ്ഞു. ഇസ്രായേലിനെ കഥയിലെ വില്ലനായി ചിത്രീകരിച്ചിരിക്കുന്നത് ശരിയായ കാര്യമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്തായാലും സമ്മിശ്ര പ്രതികരണമാണ് വിഷയത്തിൽ ഉണ്ടാകുന്നത്. അതേസമയം അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇത്തരത്തിൽ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച ദൈഫിനെ വ്യോമാക്രമണത്തിൽ കൊലപ്പെടുത്തിയതായിട്ടായിരുന്നു ഇസ്രായേൽ നേരത്തെ പറഞ്ഞിരുന്നത്. ഹമാസ് ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം നെതന്യാഹുവിനെയും മറ്റുള്ളവരെയും അന്താരാഷ്ട്ര തലത്തിൽ പ്രതികളാക്കിയത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളെ വലിയ രീതിയിൽ ബാധിക്കും, അതൊരു വഷളാക്കുക എന്ന രീതിയിലേക്ക് കടക്കുമെന്നാണ് ഇപ്പോഴത്തെ നിഗമനം. ഇസ്രായേലും US അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ അംഗങ്ങളല്ലാത്തതുകൊണ്ട് തന്നെ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുക എന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് സ്വന്തമായി പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന ഒരു തടസ്സം അല്ലെങ്കിൽ എന്ന ഒരു വ്യവസ്ഥ കൂടി മുന്നിലുണ്ട്. പ്രതികളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അംഗരാജ്യങ്ങളുടെ സഹായം കൂടി വേണം. എന്തായാലും ഏവരും ഉറ്റുനോക്കുകയാണ്. ഈ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതിന് പിന്നാലെ എങ്ങനെയാണ് നീക്കങ്ങൾ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഏവരും ഉറ്റുനോക്കുന്നുണ്ട്. അതേസമയം ബന്ദികളെ വിട്ടുകിട്ടാനുള്ള കഠിന ശ്രമം ഇസ്രായേൽ നടത്തുന്നതിനിടെ ഹമാസിന്റെ നിർണായകമായ ഒരു മുന്നറിയിപ്പ്. യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ശ്രമങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ബന്ദികളായവരെ ഒരിക്കലും വിട്ടു നൽകില്ല എന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു ഹമാസ് നേതാവ് മുന്നറിയിപ്പ് നൽകിയത്. ഹമാസ് നേതാവ് ഖലീൽ അൽ ഖയ്യയാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പുമായി രംഗത്ത് വന്നത്. തടവുകാരാക്കിയവരെ വിട്ടു നൽകിക്കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാർ ഉണ്ടാക്കില്ല എന്നാണ് ഹമാസ് നേതാവ് പറഞ്ഞത്. ആദ്യം ചെയ്യേണ്ടത് യുദ്ധം അവസാനിപ്പിക്കുക, ബന്ദികളെ വിട്ടു നൽകുക, ബാക്കിയുള്ളതെല്ലാം അതിനുശേഷമുള്ള കാര്യങ്ങളാണ്. ആക്രമണം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ തയ്യാറായില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ബന്ദികളായവരെ വിട്ടു നൽകുന്നത്? മധ്യസ്ഥ ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്, അത് തുടരട്ടെ എന്നാണ് പറയാനുള്ളത്. ചർച്ചകളിലെ പുരോഗതി തടസ്സപ്പെടുത്തുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണെന്നും അൽഹയ്യ കുറ്റപ്പെടുത്തി. അതേസമയം ഗാസയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസങ്ങളിൽ സന്ദർശനം നടത്തിയിരുന്നു. എത്രയും വേഗം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഹമാസ് ഇനി ഒരിക്കലും പാലസ്തീൻ ഭരിക്കാൻ ബാക്കിയുണ്ടാകില്ല എന്നായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു സന്ദർശന ശേഷം പറഞ്ഞത്. കരയുദ്ധത്തിലെ വിവരങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയായിരുന്നു അദ്ദേഹം ഗാസയിൽ സന്ദർശനം നടത്തിയത്. പ്രതിരോധ മന്ത്രിയും കരസേനാ മേധാവിയും ഇസ്രായേൽ പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.